ട്രോമാ കെയർ സംവിധാനത്തോട് മുഖം തിരിച്ച് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ. വാഹന അപകടങ്ങളിൽപ്പെട്ട് പരിക്കേൽക്കുന്നവരുടെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ആതുരാലയങ്ങളിൽ അപര്യാപ്തം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ സംസ്ഥാനത്ത് ഒരു വർഷം അപകടങ്ങളിൽ 4500 പേരാണ് മരിക്കുന്നത്. ഈ അവസ്ഥ നേരിടാൻ നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം സജ്ജമാണ്? സംസ്ഥാനത്തെ ട്രോമാ കെയർ സംവിധാനത്തിലെ നിലവിലെ അവസ്ഥ എന്താണ്? ഏഷ്യ ന്യൂസ് അന്വേഷിക്കുന്നു. ഈ കുട്ടിയെ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയി, ഇവിടെ പറ്റത്തില്ല. ഡോക്ടർ വലിയ അങ്ങ് ശ്രദ്ധിച്ച് സംസാരിക്കുമായിരുന്നു. വയനാർ വേണ്ടായിട്ട് പോലും പറ്റത്തില്ല, തന്നെയൊക്കത്തുള്ളെന്ന് പറഞ്ഞു. അതുവരെ അവിടെ വെയിറ്റ് ചെയ്തു. പോക്കറ്റിലിരുന്ന അവസാനത്തെ 14 രൂപയും നൽകിയപ്പോഴാണ് കരുവാറ്റ സ്വദേശി വിജയകുമാറിന് ഏകമകൾ ശ്രീകുട്ടിയുടെ മൃതശരീരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ വിട്ടുനൽകിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെ വന്നപ്പോഴാണ് ശ്രീകുട്ടിയെ കൊച്ചിയിലെത്തിച്ചത്. വിറ്റും പെറുക്കിയും പണം നൽകി ആശുപത്രിയിൽ 7 ദിവസം. അപകട സമയത്ത് കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ ശ്രീകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു. വിജയകുമാറും ഭാര്യ സലീലയും ലക്ഷങ്ങളുടെ കടക്കാരുമാകുമായിരുന്നില്ല. ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം അവസ്ഥയല്ല. ഇവിടെയാണ് ട്രോമാ കെയർ സംവിധാനത്തിന്റെ പ്രസക്തി. അപകടം നടക്കുന്ന സ്ഥലം മുതൽ ആശുപത്രി വരെയുള്ള പരിചരണത്തിന്റെ പ്രാധാന്യം. പ്രത്യേകിച്ചും വാഹനാപകടങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ മുന്നിലുള്ള സംസ്ഥാനമായ കേരളത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശ പ്രകാരം സംസ്ഥാനത്ത് ഏർപ്പെടുത്തേണ്ട സംവിധാനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് സർക്കാർ നൽകിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യ ഗഡുവായി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും അനുവദിച്ചു. മാറി മാറി വന്ന സർക്കാരുകളുടെ അലംഭാവം കാരണം എല്ലാം പാതി വഴിയിൽ. കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രോഗികളെ 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പല മരണങ്ങളും സമയത്തിടപെട്ട രക്ഷിക്കാവുന്നതാണ്. ആക്സിഡന്റിന് മാത്രമല്ല, മറ്റ് ട്രോമകളായാലും അല്ലെങ്കിൽ മറ്റ് എമർജൻസികളായാലും, ഇപ്പോൾ ഹൃദയം നിന്ന് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുക, അങ്ങനെ എന്ത് എമർജൻസി ആയാലും ഒരുപക്ഷെ ഇവരുടെ സേവനം ലഭ്യമായേക്കാം. അപകടമുണ്ടാക്കുന്ന സ്ഥലം മുതൽ ആശുപത്രികളിൽ വരെ കൃത്യമായ ജീവൻ രക്ഷാ സംവിധാനം നിലവിൽ വന്നാൽ ഈ മരണത്തിന്റെ തോത് 6 റണ്ണാക്കി കുറയ്ക്കാമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും നമ്മുടെ സർക്കാർ ആശുപത്രികളെ അടിയന്തര സാഹചര്യങ്ങളിൽ നോക്കുകുത്തികളാക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ആതുരാലയങ്ങളുടെ അവസ്ഥ പരമ ദയനീയമാണ്. ക്യാമറാമാൻ ഷിജു അലക്സിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.